ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് ആർവി. പണ്ട് കരീസ്മ എന്ന് പറഞ്ഞാൽ ഒറ്റ മോഡൽ കൊണ്ട് ഇന്ത്യക്കാരെ മുഴുവൻ കയ്യിലെടുത്തൊരു ബ്രാൻഡായിരുന്നു നമ്മുടെ ഹീറോ ഹോണ്ട. പിന്നീട് ഹീറോ ആയപ്പോഴും അവർ ഇമ്പൾസ് പോലത്തെ ഒരുപാട് മോഡൽ കൊണ്ടുവന്ന് ഇന്ത്യക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. രണ്ടാമത് കരീസ്മ വന്നപ്പം അതും അത്രയ്ക്ക് മാർക്കറ്റിൽ ഏറ്റില്ല. പിന്നെ ആകപ്പാടെ ഹീറോയുടെ ഭാഗത്തു നിന്ന് യുവാക്കളെ കയ്യിലെടുക്കാണ്ട് വന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പൾസ് മാത്രമാണ്. അത് കഴിഞ്ഞ് അവർ പുതിയ എക്സ്ട്രീം 160R എന്ന് പറഞ്ഞൊരു ബൈക്ക് കൊണ്ടുവന്നായിരുന്നു. പക്ഷേ നമ്മുടെ അപ്പാച്ചി 160 4Wheel, N160, NS160 അതേപോലത്തെ ബൈക്കുകളിടയ്ക്ക് ആ ഒരു വണ്ടിക്കും പിടിച്ചു നിൽക്കാനായില്ല. എന്നാൽ ഹീറോ തിരിച്ചു വന്നിരിക്കുകയാണ്. ശക്തിയോടെ തന്നെ ഹീറോ ആ ഒരു പഴയ എക്സ്ട്രീം 160R അവർ തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ വന്നേക്കുന്നത് എക്സ്ട്രീം 160R 4V ആയിട്ടാണ്. അവരതിൻ്റെ എൻജിൻ അപ്ഡേറ്റ് ചെയ്ത് ഒരു 4 വാൽവുള്ള എൻജിനാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ പുതിയ വണ്ടിയിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. വണ്ടിയിൽ വന്ന പുതിയ മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ വണ്ടിയിൽ ഒരുപാട് പുതിയ ഗ്രാഫിക്സും കൊണ്ടുണ്ട്, കളേഴ്സൊക്കെ കൊണ്ടുണ്ട്. അതിപ്പോൾ ഏത് വണ്ടി പുതിയത് വന്നാലും ഗ്രാഫിക്സും കളേഴ്സൊക്കെ എല്ലാ കമ്പനികളും പുതിയ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഹീറോയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവായ കളേഴ്സും ഗ്രാഫിക്സൊക്കെയാണ് ഇപ്പോൾ അവർ കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടി ഇപ്പം 2 വേരിയൻറ്റാണ് കിട്ടുന്നത്. അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയൻറ്റും ഉണ്ട്, പ്രോ എന്ന് പറഞ്ഞ വേരിയൻറ്റും ഉണ്ട്. സ്റ്റാൻഡേർഡിൽ വരുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയുടെ സ്പെക്കർ തന്നെയാണ് ഏതാണ്ട് സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ പ്രോയിലേക്ക് വരികയാണെങ്കിൽ അതിൽ വന്ന ഏറ്റവും വലിയ മാറ്റം നോക്കുകയാണെങ്കിൽ ഒരു 37mm KYB USD ഫോക്ക് ഇപ്പോൾ ആ ഒരു പ്രോ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ വേണ്ടുണ്ട്. സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ ബ്രേക്കും അതേപോലെ തന്നെ റിയർ സസ്പെൻഷനും അതേപോലത്തെ കാര്യങ്ങളെ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡിലും പ്രോയിലും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇപ്പം പ്രോ വേരിയൻറ്റിൽ നമുക്കൊരു സ്പ്ലിറ്റ് ടൈപ്പായിട്ടുള്ളൊരു സീറ്റ് കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ആ ഒരു സിംഗിൾ പീസ് സീറ്റ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. പിന്നെ വണ്ടിയുടെ സ്വിച്ചൊക്കെ ഇപ്പോൾ അപ്ഡേറ്റഡ് ഉണ്ട്. നല്ല ക്വാളിറ്റി കൂടിയ ഒരു പ്രീമിയം ഫീൽ നൽകുന്ന സ്വിച്ചുകളാണ് വണ്ടിയിൽ ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇപ്പം സ്റ്റാൻഡേർഡ് വേരിയൻറ്റിലും അതേപോലെ തന്നെ പ്രോ വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു SMS ഫംഗ്ഷനും കോൾ അലേർട്ടും ആ നാവിഗേഷനൊക്കെ ഉള്ള ആ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇപ്പോൾ സ്റ്റാൻഡേർഡിലും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോയിലും കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ നേരത്തെ നോക്കുകയാണെങ്കിൽ വണ്ടി നല്ല അഗ്രസീവായ ലുക്കുള്ള വണ്ടിയായിരുന്നു. ചെറിയ വണ്ടിയാണെങ്കിലും നല്ല അഗ്രസീവ് ലുക്കുള്ള വണ്ടിയാണ്. ഇപ്പോൾ ആ ഒരു USD ഫോക്ക് വന്നപ്പം ആ ഒരു അഗ്രസീവ്നെസ് ഇത്രയോടെ കൂടി എന്ന് വേണേൽ പറയാൻ പറ്റും. LED ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു, അതിപ്പോഴും അതേപോലെ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. ഈ വണ്ടിയിലെ ഏറ്റവും വലിയ അപ്ഡേറ്റ് വന്നേക്കുന്നതും എല്ലാവരും കാത്തിരിക്കുന്നതും ആ ഒരു എൻജിൻ്റെ സ്പെക്കിനെ കുറിച്ച് അറിയാനാണ്. പേര് പോലെ തന്നെ വണ്ടിയുടെ എൻജിൻ ഇപ്പം 4 വാൽവ് എൻജിൻ ആയിരിക്കുകയാണ്. നേരത്തെ 2 വാൽവ് എൻജിൻ ആയിരുന്നു. ഈ എൻജിൻ എന്ന് പറയുന്നത് ഒരു 163cc സിംഗിൾ സിലിണ്ടർ 4 വാൽവ് എൻജിൻ ആണ്. ഇപ്പോൾ ഈ ഒരു എൻജിനിൽ ഓയിൽ കൂളിംഗ് സിസ്റ്റവും നമ്മുടെ ഹീറോ കൊടുത്തിട്ടുണ്ട്. എൻജിന് കുറച്ചുകൂടെ പവർ കൂടിയതുകൊണ്ടാണ് ഇപ്പം ഓയിൽ കൂളിംഗ് കൊടുത്തേക്കുന്നത്. എൻജിൻ്റെ നേരത്തെ പവർ നോക്കുകയാണെങ്കിൽ ഏകദേശം 15.2 PS പവറും 14 NM ടോർക്കും ആയിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 17 HP ഈ ഒരു എഞ്ചിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 16.9 HP ഈ ഒരു എഞ്ചിൻ ഇപ്പോൾ പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 14.6 NM ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗിയർ ബോക്സിലൊന്നും മാറ്റമില്ല, ആ ഒരു പഴയ 5-speed ഗിയർ ബോക്സ് തന്നെയാണ്. എങ്കിലും നേരത്തെ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ആരും അങ്ങനെ ഒരു മൈൻഡ് എത്തിയ വണ്ടിയായിരുന്നു. കാരണം ഇപ്പോൾ ആ ഒരു സെഗ്മെൻറ്റുള്ള വണ്ടികളായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പവറിലൊക്കെ ഇത് ഒരുപാട് പിന്നോട്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു വണ്ടിക്കും ആ ഒരു സെഗ്മെൻറ്റുള്ള ഏത് വണ്ടിയായിട്ടും മുട്ടാനുള്ളത്രയും പവർ ഉണ്ട്. ഏത് വണ്ടിയുടെ നമുക്കിത് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ N160 നോക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് 154 kg വെയിറ്റും വരുന്നുണ്ട്. പക്ഷേ 15.6 HP പവറുള്ളൂ. ഇനി നമ്മുടെ അപ്പാച്ചി 160 4V നോക്കുകയാണെങ്കിൽ അതിന് ഏകദേശം 17 HP പവർ ഉണ്ട്, 144 kg വെയിറ്റും വരുന്നുണ്ട്. ഇനി NS160 നോക്കുകയാണെങ്കിൽ ആ വണ്ടിക്കും 17 HP പവറും ഉണ്ട്, പക്ഷേ 152 kg വെയിറ്റും ഉണ്ട്. അപ്പോഴാണ് ഈ ഒരു വണ്ടി വന്നേക്കുന്നത്. ഇതിനും 17 HP അടുത്ത് പവറും ഉണ്ട്, വെറും 145 kg എടുത്തു വന്നേ ഈ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. അപ്പം ആ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ല പോലത്തെ ഫീച്ചേഴ്സോടാണ് ഹീറോ ഈ ഒരു വണ്ടി കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഹീറോയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റുള്ള ബാക്കി വണ്ടികളെക്കാളും മൈലേജ് കൂടുതൽ കിട്ടാൻ പോകുന്നതും ഈ ഒരു വണ്ടിക്കായിരിക്കും. പിന്നെ വണ്ടിയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നേരത്തെ വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് 1.18 lakh. ഇപ്പോൾ വണ്ടിയുടെ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ 1.27 lakh. ആ പ്രോ വേരിയൻറ്റിൻ്റെ വില നോക്കുകയാണെങ്കിൽ 1.36 lakh അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മുടെ NS160 മാത്രമേ USD ഫോക്കൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ എക്സ്ട്രീം 160R 4V USD ഫോക്കൊക്കെ കൊടുത്തേക്കെയാണ്. വണ്ടി ഇപ്പം കുറച്ചുകൂടെ അഗ്രസീവായ ഒരു വണ്ടിയായിട്ട് മാറിയൊക്കെയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.